ശ്രീ വിനയൻ, ഇനിയിപ്പോൾ ഈ ശ്രീനാഥ് ഭാസിയുടെ വിഷയം ചോദിച്ചപ്പോൾ നടൻ മമ്മൂട്ടി നൽകിയ മറുപടി വിലക്ക് ശരിയല്ല, അന്നം മുട്ടിക്കുന്ന നടപടി ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങളാണ് ഞാനിവിടെ ഉന്നയിച്ചത്. ഒന്ന്, ഇത് വൈകി വന്ന വിവേകമാണോ? ഈ വിലക്ക് എന്നത് തണലില്ലാത്തവരെ തകർക്കാൻ വേണ്ടി സംഘടനകൾ ഉപയോഗിക്കുന്ന ഒരു നടപടിയാണോ? ഏതായാലും ശ്രീ മമ്മൂട്ടി അങ്ങനെ പറഞ്ഞത് നന്നായി. ഒരു ഒരാളെ തൊഴിൽ നിരോധിച്ചുകൊണ്ട്, ഒരാളുടെ തൊഴിൽ വിലക്കിക്കൊണ്ട് അയാളെ അന്നം മുട്ടിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പോലും ശരിവെക്കുന്ന ഒരു കാര്യമല്ല. അതിനോടൊപ്പം തന്നെ ഞാൻ പറയാം, ഡിസിപ്ലിൻ വേണം, അത് യാതൊരു സംശയമില്ല. ഇൻഡസ്ട്രി ഡിസിപ്ലിൻ വേണം, പക്ഷേ അതൊരു തൊഴിൽ നിഷേധിച്ചുകൊണ്ടല്ല. ഈ തൊഴിൽ നിഷേധത്തിന്റെ കൈപ്പുനീര് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ശ്രീനാഥ് ഭാസിയോട് ഞാൻ എന്നോട് ശ്രീനാഥ് ഭാസി വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ എന്റെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അന്നൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു, ഈ പറഞ്ഞ കണക്ക് ശ്രീനാഥ് ഭാസി ഈ ചെറുപ്പത്തിന്റെ പ്രശ്നമായിരിക്കാം, ഭയങ്കര പിന്നെ ഡിസിപ്ലിൻ ഇല്ലായ്മ കാണിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, സാർ സംഭവിച്ചു പോയി, ക്ഷമിക്കണം, ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകത്തില്ല. പക്ഷേ വിലക്കെന്ന് പറഞ്ഞാൽ സാർ, അതിന്റെ പ്രശ്നം എനിക്ക് ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ എനിക്ക് ഒരു 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 അഡ്വാൻസ് തരാൻ ഇരിപ്പുണ്ടെങ്കിൽ അത് തരില്ല സാർ. എനിക്ക് ഇവരി പറയുന്നതൊക്കെയല്ല, അവരൊഴിഞ്ഞു മാറും, കാരണം വിലക്കപ്പെട്ട ഒരാളാണ്, എന്റെ എല്ലാ പടത്തിനും ഒത്തിരി പ്രശ്നം ഉണ്ടാകും, സാർ അനുഭവിച്ചല്ലേ അത്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ കുട്ടിയോട്, ഈ ശ്രീനാഥ് ബാസി ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി കേസ് കൊടുക്കില്ലായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ ഇപ്പോഴത്തെ ഒരു ഒരു ന്യൂജൻ കുട്ടികളുടെ ഒരു ഒരു അവസ്ഥയാണ് ചില വാശി. ഞാൻ എല്ലോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല. ഇതിനെ ഇത്തരത്തിലുള്ള ഈ വൃത്തികേടുകളെ ഒന്ന് ന്യൂജൻ എന്ന് പറഞ്ഞ് ആ ന്യൂജനെ നമ്മൾ പരിഹസിക്കേണ്ട. ഇത് പൂർണ്ണമായും വികലമായ സാമാന്യ ബോധമില്ലാത്ത ഒരു ക്രിമിനൽ മെന്റാലിറ്റിയുള്ള പല പ്രവൃത്തികളും ചില സമയത്ത് അറിയാതെ പുറത്തു വരുന്നതാണ്. അതിന് പരിഹാരം വേറെ ഉണ്ട് താനും. അല്ല, അത് സുരേഷ്, കാരണം ഞാൻ പറയാൻ കാര്യം, ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട പല പിന്നെ നടന്മാരെ പറ്റി ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു സീനിയർ ഡയറക്ടർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിലൊന്നും ഒരു 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 ഫോൺ എടുത്തിട്ട് ഒരു നല്ല വാക്ക് പറയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സീനിയർ ഡയറക്ടർമാരുടെ പരാതിയുണ്ട്. അത് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഫോൺ എനിക്കെടുക്കാൻ പിന്നെ ആ ഒരു സ്വഭാവം എനിക്കില്ലെന്നൊക്കെ പറഞ്ഞുള്ളി. ഞാൻ പറഞ്ഞു വന്നത് ആ മാറ്ററിയും നമ്മൾ പോകണ്ട. ഈ അതിന്റെ പേരിൽ ഇപ്പൊ അയാളെ വിളിച്ചിട്ട് ഈ മാപ്പ് പറയത്തില്ല എന്ന് പറഞ്ഞ ശ്രീനാഥ് ഭാസിയെ വിളിച്ചിട്ട് പരസ്യമായിട്ട് ആ പെൺകുട്ടിയോട് മാപ്പ് സമൂഹത്തോട് മാപ്പ് പറയുകയായിരുന്നു. പിന്നെ അതിന് ഇത്തരം കേസുകൾ കോടതിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്, ആ രീതി പോട്ടെ. ഒരിക്കലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്തൊരു നിലപാടെടുക്കാതെ കേസ് ന്യായമായിട്ട് വിധിക്കട്ടെ. അതല്ലാതെ ഈ വിലക്കെന്നുള്ള വാക്ക്, ആ വാക്ക് തന്നെ വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരാളെ തൊഴിൽ ഒരാളെ നിഷേധിക്കാൻ, ഒരാളെ കഞ്ഞിയിൽ മണ്ണുവാരിയിടാൻ, നമ്മളത് ചെയ്യുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. പ്രത്യേകിച്ച് സിനിമയിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരാളെ വിലക്കിയെന്ന് ഒരു അനൗൺസ്മെന്റ്. ഞാൻ ശ്രീമാൻ രഞ്ജിത്തിനോട് സംസാരിച്ചു, ശ്രീനാഥ് ബാസി എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ രഞ്ജിത്തിനോട് സംസാരിച്ചു. രഞ്ജിത്ത് പറഞ്ഞില്ലേട്ടാ, അങ്ങനൊന്നും ഒരു വിലക്കില്ല, അതൊരു ചെറിയ ഒരു ഒരു താക്കീതാണ്. പക്ഷേ നമുക്ക് ഇപ്പൊ പറഞ്ഞതിന് ശേഷവും ഞങ്ങൾ അത് വിലക്കിയിട്ടുണ്ട് എന്ന് പറയണ്ടായിരുന്നു. കാരണം ശ്രീനാഥ് ബാസി ഓൾറെഡി അയാൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ എത്ര നാളത്തേക്ക് ഇനിയും വിലക്കാനാണ്? അയാളുടെ പടങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിക്കണ്ടെന്നോ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ ഒരു രീതി. അതുകൊണ്ട് ഈ വിലക്കെന്ന് പറയുന്ന സംഭവം അല്ലാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അയാളോട് പറയാം. അല്ല, അത് അനുഭവിച്ച ഒരാളാണല്ലോ താങ്കൾ ദീർഘകാലം. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ഈ സമയത്ത് വിളിക്കണം എന്ന് ആഗ്രഹിച്ചത്. അതായത് ഏതാണ്ട് 9 വർഷത്തോളം തന്റെ കരിയർ പോയെന്നും 1 കോടി രൂപയെങ്കിലും വരുമാനം സമ്പാദിച്ചിരുന്ന ഒരാൾ ഏതാണ്ട് തൊഴിൽ നിഷേധം കൊണ്ട് വരുമാനമില്ലാതെ, അതിനിടയ്ക്ക് താങ്കൾ നടത്തിയ നിയമപോരാട്ടത്തിലാണ് അവസാനം കോമ്പൻസേഷൻ കമ്മീഷൻ ചലച്ചിത്ര നടന്മാരുടെ സംഘടന അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ 4 ലക്ഷം, ഫെഫ്ക 85594, ഇന്നസെന്റ് 51000, സിബിമലയിൽ 61000 എന്ന കണക്കിൽ കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി ഒരു ഉത്തരവ് വന്നു. അപ്പോൾ അതിനുശേഷം കോടതിയിൽ പലതവണ പോയ നിയമയുദ്ധങ്ങളിലൊക്കെ എതിരെ പോയവർ പരാജയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ വിലക്ക് എന്നത് ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയാണെന്ന ഈ ഇൻഡസ്ട്രിയിൽ ഒരു റെഗുലേഷന് വേണ്ടിയുള്ള സമിതി തന്നെ കണ്ടെത്തിയ കാര്യമാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും വിലക്ക് എന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു രസം വെച്ചാൽ എന്റെ വിലക്ക് ഇവരാരും പറയത്തില്ലായിരുന്നു, രഹസ്യമായ വിലക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത്. ഞാനവിടെ 4 വർഷം കേസ് പറഞ്ഞു. എനിക്ക് വേണ്ടി ഒരൊറ്റ ആളും ഈ പറഞ്ഞ കണക്ക്, ഞാൻ ഇത്തരം കുഴപ്പമൊന്നും ഉണ്ടാക്കിട്ട് പോയ ആളല്ലല്ലോ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലല്ലോ എന്റെ വിലക്ക്. ഞാൻ ഏതെങ്കിലും പ്രൊഡ്യൂസറെ തല്ലാൻ പോകുമോ, ഏതെങ്കിലും നടിയെ പിടിപ്പിക്കാൻ പോകുമോ, ഒന്നും ചെയ്തിട്ടല്ലല്ലോ എന്റെ വിലക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ ഈഗോ ക്ലാഷ് ആയിരുന്നു.
സിനിമയിൽ അങ്ങനെയുള്ള ഉണ്ട്. ഞാൻ എന്റെ ഈ പുതിയ പടം 19-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു ജന്മി കുടിയാമ്പ എന്തൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തൊരു പയ്യൻ എന്നുള്ളതിനൊക്കെയാണ് ഞാൻ സത്യത്തിൽ ശ്രീനാഥ് ബാക്കിയെ സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ അയാളുടെ ഭാഗത്തുള്ള എല്ലാ തെറ്റുകളും ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ട തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അയാൾക്ക് അയാളൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ടതാണ്. അയാളുടെ ജീവിതമാർഗം ഇപ്പൊ സിനിമയാണെന്നാണ് പറയുന്നത്. അയാളെ കഞ്ഞുകൂടി മുട്ടിക്കരുത്. മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂക്ക ഇക്കാര്യം ഈ തിലേഞ്ചേട്ടനെ തന്നെയൊക്കെ വിലക്കിയപ്പം എന്തുകൊണ്ട് ശക്തമായിട്ട് മമ്മൂക്കയെ മോഹൻലാലും ഒന്നും അങ്ങനെ പ്രതികരിച്ചില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് മമ്മൂക്കയായിരുന്നു ജനറൽ സെക്രട്ടറി. അദ്ദേഹം അന്ന് അമ്മയുടെ മീറ്റിംഗിൽ പറയുകയുണ്ടായി വിനയനെ പോലുള്ളവരെ വിലക്കി ശരിയായില്ല. അത് അതോടുകൂടിയാണല്ലോ എന്റെ വിലക്കൊക്കെ കുറച്ചും ആ മഞ്ഞൊക്കെ ഉരുകാൻ കഴിയും. ഞാൻ പറയുന്നത് ഇത് ഒരിക്കലും ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശത്തെ അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നത് ശരിയല്ല. അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാം. വാക്കുകൊണ്ട് പോലും ആ വാക്ക് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആരാണോട് ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത് നമ്മൾ അസോസിയേഷനിൽ പറയണം ഈ വിലക്കെന്ന് പറയുന്ന സാധനം നമുക്ക് വേണ്ട. വേണേ ഫൈനടിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈ പരസ്യമായിട്ടൊരു മാപ്പ് പറയാൻ ശ്രീനാഥ് ബാസി പറഞ്ഞിരുന്നത് തന്നെ അയാൾക്ക് ഭയങ്കര ഷോക്കായി പോയനല്ലോ. ഈ ചെറുപ്പക്കാരൊക്കെ അതിനകത്ത് ഭയങ്കര മടി പിടിക്കുന്നത്. അപരസ്യമായിട്ട് മാപ്പ് പറഞ്ഞാലേ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. ശ്രീ വിനയൻ, ഇവിടെ നേരത്തെ അൽ തോമസ് ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതി. അദ്ദേഹം വിശദീകരിച്ചാൽ മനസ്സിലാക്കിയത് നേരത്തെ തന്നെ ഈ വ്യവസായത്തിൽ ഒരു അച്ചടക്കമില്ലാതെ പോയ ശ്രീനാഥ് ഭാസിക്കെതിരെ ഒരു അവതാരകയുടെ പരാതി കൂടി കിട്ടിയപ്പോൾ അസോസിയേഷൻ അത് ഒരു അവസരമാക്കി എടുത്ത് കൈകാര്യം ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നതെന്ന് മനസ്സിലാക്കിയത്. അയ്യോ, അങ്ങനെ പരാതി കിട്ടിയ ആണെങ്കിൽ വലിയ ക്രിമിനൽ കേസിന് പരാതി ചെയ്ത വലിയ ഇതിനെക്കാട്ടിലൊക്കെ വലിയ സീരിയസ് പരാതി ചെയ്തവർക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി അതിന് തോന്നുന്നത് അങ്ങനെ പറഞ്ഞത് കുഴപ്പമാണ്. അത് അത് വേണ്ട നമുക്ക്. കാരണം ഒരു പരാതിയുടെ പേരിലായിരിക്കരുത് ആ ഒരു പരാതി. ഇയാളിപ്പം നമ്മുടെ അതിന് നിയമം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സിന്റെ പരാതിയാണ് നമ്മളിവിടെ പരിഗണിക്കേണ്ടത്. അതുമാത്രമല്ല നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ തെറ്റായിട്ട് ഒരു ആർട്ടിസ്റ്റ് പെരുമാറി അതും പരിഗണിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പം എല്ലാവർക്കും തുല്യനീതി കിട്ടണം.